രാഹുൽ ബജാജ് എന്ന ബിസിനസ്സുകാരനെ, എന്ന കോർപ്പറേറ്റ് ഭീമനെ അറിയാത്തവർ ആരുമുണ്ടാകില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക്, ബിസിനസ്സുകാർക്ക് ഒക്കെയാണ്. അതായത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് കോർപ്പറേറ്റുകൾക്കും ബിസിനസ്സുകാർക്കുമൊക്കെ ഇവിടെ പ്രതികരിക്കാനും അഭിപ്രായം പറയാനുമൊക്കെ ധാരാളം അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു രാഹുൽ ബജാജിൻ്റെ പ്രസ്താവന. എന്നാൽ ഇതിനെതിരെ നിരവധി ബിസിനസ്സുകാരാണ്, അതായത് ബിസിനസ് വമ്പൻമാരാണ് രാഹുൽ ബജാജിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ അതിന് കൃത്യമായ മറുപടി രാഹുൽ ബജാജിന് നൽകുകയും ചെയ്തതാണ്. എന്നിട്ടും രാഹുൽ ബജാജ് എന്തൊക്കെയോ ഉദ്ദേശിച്ച്, എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് സർക്കാരിനെതിരെ മനഃപൂർവ്വം പറയുകയാണ് എന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മറ്റ് പല വാദങ്ങളും, അദ്ദേഹത്തിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ വിവിധ പ്ലാന്റുകളിലെ ചില കാര്യങ്ങളും, നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ, ഉത്തർപ്രദേശിൽ അടുത്തിടെയാണ് അദ്ദേഹത്തോട് ഭീമമായ തുക, നികുതി വെട്ടിപ്പ് നടത്തി ഭീമമായ തുക നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്. അതിൻ്റെയൊക്കെ ഒരു ചൊരുക്കാണ് രാഹുൽ ബജാജ് കാണിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ ആർ പി സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പ്, എല്ലാവർക്കും അറിയാം സ്പെൻസേഴ്സ്, നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകാറുണ്ട് സ്പെൻസേഴ്സിൽ. ഏറ്റവും വലിയ റീറ്റെയിൽ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് സ്പെൻസേഴ്സ്. അതുപോലെ ആർ പി ജി എന്ന് പറഞ്ഞ് പഴയൊരു ഓഡിയോ കമ്പനി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് വലിയ അറിവുണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്നാലും ആർ പി ജി അവർ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുണ്ട്. അതായത് കോർപ്പറേറ്റ് ഭീമന്മാരിൽ പ്രമുഖനാണ് ആർ പി സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പ്. ആർ പി സഞ്ജീവ് ഗോയങ്ക ഇപ്പോൾ രാഹുൽ ബജാജിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതായത് രാഹുൽ ബജാജിൻ്റെ പ്രസ്താവനയെ കണ്ണടച്ച് തള്ളിയിരിക്കുന്നു അദ്ദേഹം. രാഹുൽ ബജാജ് സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെ വിമർശിക്കാൻ ഒരു ഭയം വ്യവസായികൾക്കിടയിൽ ഇല്ലെന്നും സഞ്ജീവ് ഗോയങ്ക വ്യക്തമാക്കുന്നു. മുംബൈയിൽ എക്കണോമിക് ടൈംസ് നടത്തിയ ഒരു ഉച്ചകോടിയിലാണ് സഞ്ജീവ് ഗോയങ്ക രാഹുൽ ബജാജിൻ്റെ പ്രസ്താവനയെ തള്ളിയിരിക്കുന്നത്. രാഹുൽ ബജാജിനോട് വിയോജിപ്പാണ്. അദ്ദേഹത്തിന് സ്വന്തം കാഴ്ചപ്പാടുകൾ തുറന്നു പറയാൻ അർഹതയുണ്ട്. എന്നാൽ തൻ്റെ അനുഭവത്തിൽ രാജ്യത്ത് പ്രതികരിക്കാനുള്ള ഭയത്തിൻ്റെ അന്തരീക്ഷം നിലവിലില്ല. സഞ്ജീവ് ഗോയങ്ക ഇന്ത്യ ടുഡേ ഈസ്റ്റ് കോൺക്ലേവ് 2019 എന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇത് സംസാരിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് രാഹുൽ ബജാജ് എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ എന്തോ ഒരു നീക്കം നടത്താൻ ഉദ്ദേശിച്ച് നടത്തിയ പ്രസ്താവനയായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. കാരണം ഇവരൊക്കെ ബിസിനസ്സുകാരാണ്, അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ അവർ തീർച്ചയായും ഏത് വേദിയിലും തുറന്നു പറയും. തുറന്നു പറഞ്ഞോട്ടെ, തീർച്ചയായും ഇവിടുത്തെ ബിസിനസ്സുകാരെയും സാധാരണക്കാരെയും ഒക്കെ ഒരേപോലെ കാണുന്ന, ഒരേ രീതിയിൽ കാണുന്ന, അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ ആർക്കും എന്തും പറയാം, സാധാരണക്കാർക്കും പറയാം. സാധാരണ പാവപ്പെട്ട ഒരു മനുഷ്യനും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തയക്കാം, അദ്ദേഹത്തോട് ബന്ധപ്പെടാം, എന്തും ചെയ്യാം. ധനമന്ത്രി, നമ്മുടെ മന്ത്രാലയങ്ങളെല്ലാം വളരെ സുതാര്യമാണ്. നമ്മുടെ പ്രവർത്തനമെല്ലാം തന്നെ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനമെല്ലാം തന്നെ വളരെ സുതാര്യമാണ്. ഏതായാലും രാഹുൽ ബജാജ് സാർ, താങ്കൾ ഒന്നുകൂടി ചിന്തിച്ച് മാത്രം അഭിപ്രായങ്ങൾ പറയുക. കാരണം എല്ലാവരും ഒരുപോലെയല്ലല്ലോ ചിന്തിക്കുന്നത്. പിന്നെ താങ്കൾക്ക് പറ്റിയ തട്ടുകേടുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ആരുമറിയാതെ തീർക്കുന്നതാകും നല്ലത്. അല്ലാതെ ഇതൊക്കെ പൊതുവേദിയിൽ പറഞ്ഞ് ആവശ്യമില്ലാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതി അത്ര നല്ലതാണ് എന്ന് തോന്നുന്നില്ല. സഞ്ജീവ് ഗോയങ്ക, ആർ പി സഞ്ജീവ് ഗോയങ്ക എന്ന് പറയുന്ന പ്രമുഖനായ വ്യക്തി താങ്കളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഇനി നാളെ മുതൽ മറ്റ് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ തന്നെ താങ്കളുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കാര്യങ്ങൾ പറയുക, സത്യങ്ങൾ പറയുക, വാസ്തവങ്ങൾ പറയുക, അതാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ആവശ്യമായി വരുന്ന കാര്യങ്ങൾ. തീർച്ചയായും താങ്കൾ അത് പാലിക്കണം എന്നുള്ളതാണ് ഒരു എളിയ അഭ്യർത്ഥന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.